അനിശ്ചിതത്വങ്ങൾ കൊടുവിൽ E20 പെട്രോളിൽ ഓടാൻ കഴിയുന്ന വാഹനങ്ങളുമായി എത്തിയിരിക്കുകയാണ് മാരുതി സുസുക്കി. ഗവൺമെന്റിന്റെ E20 ഫ്യൂവൽ അല്ലെങ്കിൽ E20 പെട്രോൾ എന്ന ആശയത്തോട് ആദ്യം വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും 2023 April 1 തന്നെ E20 പെട്രോൾ പ്രാബല്യത്തിൽ വരും എന്ന സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തോട് സഹകരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. E20 പെട്രോളിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും അറിയില്ല എങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന വലിയൊരു മാറ്റമാണ് E20 പെട്രോൾ. അതിനാൽ നിർബന്ധമായും കാണൂ. ഇവിടെ സർക്കാരിന്റെ പുതിയ പദ്ധതിക്കനുസരിച്ച് E20 പെട്രോളിൽ ഓടുന്ന തങ്ങളുടെ ആദ്യ വാഹനത്തിന്റെ മോഡൽ ഈയിടെ നോയിഡയിൽ നടന്ന 2023 ആട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് മാരുതി സുസുക്കി. വാഗൺ ആർ ഫ്ലെക്സ് ഫ്യൂവൽ എന്നതാണ് വാഹനത്തിന്റെ മോഡലിനെയും. വാഗൺ ആർ നേരത്തെ തന്നെ പ്രചാരത്തിലുള്ള മോഡലാണ് എങ്കിലും സാങ്കേതിക വിദ്യയിൽ അടിമുടി മാറ്റം വരുത്തിയതാണ് ഈ പുതിയ വാഗൺ ആർ FF. ലോഞ്ചിങ്ങിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലക്സ് ഫ്യൂവൽ വാഹനമായി വാഗൺ ആർ FFനെ അവതരിപ്പിക്കാനാണ് സാധ്യത. ഈ പുതിയ വാഗൺ ആറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ ടെക്നോളജിയിലുള്ള ഇതിന്റെ എൻജിൻ തന്നെയാണ്. അതായത് സാധാരണ പെട്രോളിൽ 20% മുതൽ 85% വരെ എഥനോൾ കലർന്ന ഇന്ധനത്തിൽ ഈ എൻജിൻ സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കും. എഞ്ചിനിലെ സെൻസറുകളുടെ സഹായത്തിലാണ് പെട്രോളിലെ എഥനോളിന്റെ അളവ് മനസ്സിലാക്കി അതിനനുസരിച്ച് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. സാധാരണ പെട്രോൾ എഞ്ചിന് കിട്ടുന്ന പവർ ഇതിനും ലഭിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. E20 ഒരു പ്രകൃതി സൗഹൃദ ഇന്ധനമായതിനാൽ അത് സൂചിപ്പിക്കുന്ന തരത്തിൽ പച്ച നിറം കലർന്ന ഒരു ഡിസൈനാണ് ഈ വാഗൺ ആറിന് നൽകിയിരിക്കുന്നത്. എന്തായാലും E20 പെട്രോളും ഫ്ലക്സ് എഞ്ചിൻ വാഹനങ്ങളും ഇന്ത്യയിലും പ്രചാരത്തിലാവാൻ പോകുന്നതിന്റെ തുടക്കമായിരിക്കും മാരുതി സുസുക്കിയുടെ ഈ നീക്കം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ പാത പിന്തുടർന്ന് വരും ദിവസങ്ങളിൽ മറ്റു വാഹന നിർമ്മാതാക്കളും അവരുടെ ഫ്ലക്സ് എഞ്ചിൻ വാഹനങ്ങളുമായി വരാനാണ് സാധ്യത. എന്തായാലും മറ്റൊരു വാഹന ഇന്ധന വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ തയ്യാറാവുകയാണ് രാജ്യം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വീഡിയോ വിജ്ഞാനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.